ഇത് നമ്മളിപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ബാലൻസിങ് പറ്റി പഠിക്കാൻ പോകുന്നു. ഇതൊരു പ്രത്യേകതരമായ ഒരു എക്സ്പെരിമെൻ്റാണ്. നമ്മളൊരു മുട്ട നേരെ നിർത്താൻ പറ്റുമോ? ഇല്ല, അത് സൈഡിലേക്ക് ചെരിയും. അത് ചെറിയ അറ്റായാലും വലിയ അറ്റായാലും എത്ര ട്രൈ ചെയ്താലും അത് നിൽക്കില്ല. ഓ ഇല്ല. പക്ഷേ ഇതാണ് അത്ഭുതം. കുറച്ച് കുറച്ച് തരി ഉപ്പെടുത്ത് ടേബിളിൽ വെച്ചിട്ട് മെല്ലെ, അധികം പ്രഷർ കൊടുക്കാണ്ട് മെല്ലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടുന്നവരിക്കും, കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നവരിക്കും ട്രൈ ചെയ്തുകൊണ്ടിരിക്കൂ, കിട്ടും. നോക്കൂ, അത്ഭുതം, എന്തൊരു അത്ഭുതം. എഗ് നിൽക്കുന്നു. അതായത് ആ താഴത്തെ ഉപ്പ് കഷ്ണങ്ങളൊക്കെ ഒരു സ്റ്റൂൾ പോലെ, ട്രൈപോയിഡ് പോലെ അറേഞ്ച് ചെയ്യുന്നു, അതാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ മറ്റേ ഏറ്റവും ഇതുപോലെ ട്രൈ ചെയ്യാം. കുറച്ച് കഷ്ടമാണെങ്കിലും നമ്മൾ കുറച്ച് നേരം ട്രൈ ചെയ്താൽ അത് കിട്ടും. അധികം പ്രഷർ കൊടുക്കരുത്, പൊട്ടും. ഇതൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഇതേപോലെ നമ്മളൊരു ചെറിയ ഒരു മെറ്റൽ, അയൺ, എന്തെങ്കിലും ബോക്സ് കൂടെ ഇതേപോലെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യാം. ഒരു എഡ്ജിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. സാധാരണഗതിയിൽ നമ്മൾ ഒരു എഡ്ജിൽ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. അത് കുറച്ച് ഉപ്പെടുക്കുക, കുറച്ചെടുത്താൽ മതി. എന്നിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റായി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫീൽ ചെയ്തിട്ട് കുറച്ച് റോക്ക് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റായി പ്രസ് ചെയ്യുക. ഡോണ്ട് ഗിവ് അപ്പ്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം ട്രൈ ചെയ്യുമ്പോഴേക്കും നമ്മൾ അത്ഭുതം, ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ നമ്മളൊരു ബീക്കർ നിറയെ വെള്ളം കൂടെ ഇതേപോലെ ബാലൻസ് ചെയ്യാം. കുറച്ച് പേഷ്യൻസ് മാത്രം മതി ഇത് ചെയ്യാൻ. ഇതേപോലെ നമ്മൾ ബാറ്ററിയും ചെയ്ത് ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ബാറ്ററിയും ട്രൈ ചെയ്ത് നോക്കുക. എന്തൊരു അത്ഭുതം!